Hello dears, have a very nice day. So we are beginning with final accounts from today. We have already written the format in a notebook. Appo nammala final accounts nu parna topic ilote povaanu. Nammada journal nokki, ledger nokki, then we had seen trial balance. After trial balance varuna accounts aanu final accounts. Okay, so final accounts involves three different accounts, namely ട്രേഡിങ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ മൂന്നും ചേർന്നതിനാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുക. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ട്രേഡിങ് അക്കൗണ്ട്. ട്രേഡിങ് അക്കൗണ്ട് രണ്ട് സിമ്പിൾ പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. സോ ദാറ്റ് വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വിൽ ഗോ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ലേറ്റർ ടു ദി ബാലൻസ് ഷീറ്റ്. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ്? Final accounts is something that will tell you the true financial position of the business, especially balance sheet. Balance sheet aanu oru business inde correct financial position namakku kaanichu tharunna oru statement. Okay, trading account ilude nammal we will find out a gross profit or gross loss. Namakku trading account il kittuna answer gross profit allengi gross loss aayirikkum. Adinu shesham nammal next step il prepare cheynathu profit and loss account aanu. Avada ninnu namakku net profit allengi net loss aanu answer aayi kittuka. Ennittu aa answer nammal balance sheet ilote apply cheythu finally balance sheet should balance nammada assets um liabilities um balance cheyyunna oru accounts on a balance sheet. So all together it is said to be final accounts. Today we are going to discuss about trading account. Okay, so let us work out this problem. Sadharana namakku 8 markinu varuna question le you will have to work out everything. ഒരു വലിയ സിംഗിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് 8 മാർക്ക് ഉണ്ടാവുക. ഇന്ന് നമ്മൾ നോക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ഇറ്റ് ഇസ് എ 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം. നമ്മുടെ രണ്ടാമത്തെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഇതായിരിക്കും, പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. സോ ഇലസ്ട്രേഷൻ 2. From the following balances extracted from books of Miss Lavanya and Sons, prepare trading account for the year ending 31st March 2017. Trading account മാത്രം ഉണ്ടാക്കേണ്ട question ആണ്. In the question, they will give many items. അതിൽ ചില items trading account വരാത്ത ഐറ്റമും അവർ തരും, just to confuse us. So the thing that you should do is, ഞാൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞ ഫോർമാറ്റ് നിങ്ങൾ മനഃപ്പാഠം ചെയ്തിരിക്കണം. യു ഷുഡ് നോ ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ വരിക, എന്തൊക്കെയാണ് റൈറ്റിലെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. എന്നാലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ദേ വിൽ ഗിവ് അഡീഷണൽ ഐറ്റംസ് ടു കൺഫ്യൂസ് യു. അപ്പോൾ അതും കൂടെ എടുത്ത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി കഴിയുമ്പോൾ ആൻസർ റോങ് ആവും. ഓക്കെ, നൗ ജസ്റ്റ് ഇഫ് യു ചെക്ക് അറ്റ് ദി ഫോർമാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ലെഫ്റ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതിക്കൊണ്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങുക. ലെഫ്റ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വരും. അതുപോലെ തന്നെ ലെഫ്റ്റിൽ വരുന്ന വേറെ ഐറ്റമാണ് നമ്മുടെ പെർച്ചേസ്. പെർച്ചേസിൽ നിന്ന് പെർച്ചേസ് റിട്ടേൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. പിന്നെ കാരേജ് ഇൻവേർട്സ്, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആയ കാര്യങ്ങളൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരിക. റൈറ്റ് സൈഡിൽ വരുന്നത് ഇപ്പുറത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് വന്ന പോലെ റൈറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വരും. ലെഫ്റ്റിൽ സെയിൽസും ലെഫ്റ്റിൽ പെർച്ചേസും പെർച്ചേസ് റിട്ടേണും വന്ന പോലെ റൈറ്റ് സൈഡിൽ സെയിൽസും സെയിൽസ് റിട്ടേണും വരും. ഓക്കെ, നമ്മുടെ മെയിനായിട്ട് വരുന്ന ഐറ്റംസ് അതാണ് റൈറ്റ് സൈഡിൽ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പെർച്ചേസ്, വേജസ്, കാരേജ് ഇൻവേർട്സ് അങ്ങനത്തെ ഐറ്റംസാണ് വരിക. റൈറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്കും സെയിൽസും, സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചുമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഈ ഒരു ഫോർമാറ്റ് ഒന്ന് മനസ്സിൽ വരണം. ഫോർമാറ്റ് എന്തായാലും ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ വായിക്കണം, അപ്പോഴേ അത് മനപ്പാടാവുള്ളൂ. നൗ ലെറ്റ് അസ് വർക്ക് ഔട്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യു ഷുഡ് ഐഡൻറ്റിഫൈ വിച്ച് ഐറ്റം ഇറ്റ് ഇസ്. ഇതെവിടെ വരുന്ന ഒരു സാധനമാണെന്ന് ആദ്യം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലോട്ട് വരണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. പർച്ചേസ് ലെഫ്റ്റിൽ വരുന്നതാണ്. സെയിൽസ് റൈറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. പർച്ചേസ് റിട്ടേൺ പെർച്ചേസിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കേണ്ട ഒരു ഐറ്റമാണ്.
സെയിൽസ് റിട്ടേൺ സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കണം റൈറ്റ് സൈഡിൽ. കാരേജ് ഇൻവേർട്സ് ലെഫ്റ്റിൽ വരുന്ന ഒരൈറ്റമാണ്. വേജസ് ഇറ്റ് ഈസ് ഓൾസോ ദെയർ ഇൻ ദ ഫോർമാറ്റ്, ഇറ്റ് കംസ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ്. ഫ്യുവൽ ആൻഡ് പവർ ഇതും ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റം തന്നെയാണ്, ലെഫ്റ്റിലാണ് വരിക. ക്ലോസിംഗ് സ്റ്റോക്ക് ദിസ് കംസ് ഇൻ ദ റൈറ്റ് സൈഡ്. ഓപ്പണിംഗ് സ്റ്റോക്കാണ് ലെഫ്റ്റ് ഡെബിറ്റിൽ വരിക, ക്ലോസിംഗ് സ്റ്റോക്ക് റൈറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എവറി ഐറ്റം കംസ് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. അവർ എക്സ്ട്രാ ഒന്നും തന്നിട്ടില്ല, കൺഫ്യൂസ് ചെയ്യുന്ന ഒന്നുമില്ല. ഇതൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ട ഐറ്റംസ് തന്നെയാണ്. സോ നൗ യു ഹാവ് ടു ഓപ്പൺ ദി ആൻസർ. നമ്മൾ ആൻസർ എഴുതാൻ തുടങ്ങണം. ടൈറ്റിൽ ഷുഡ് ബി ഇൻ ദ ബുക്സ് ഓഫ് മിസ് ലാവണ്യ ആൻഡ് സൺസ്. നമ്മളതിട്ടു, വെരി ഇമ്പോർട്ടൻറ്റ്. കമ്പനി നെയിം ഇടണം, ഇൻ ദ ബുക്സ് ഓഫ് ലാവണ്യ ആൻഡ് സൺസ് എന്നിട്ടു. നെക്സ്റ്റ് ടൈറ്റിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഏത് വർഷത്തിനാണ്, ഫോർ 2017 31st March. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിലെ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും, അത് തന്നെ നമ്മൾ ആൻസറിൻ്റെ ടൈറ്റിലായിട്ടും എഴുതണം, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫോർമാറ്റ് പെർട്ടിക്കുലേഴ്സ്, രണ്ട് എമൗണ്ട് കോളം, ഒരു ഇൻസൈഡ് കോളം, ഒരു ഔട്ട്സൈഡ് കോളം. ദെൻ എഗെയിൻ പെർട്ടിക്കുലേഴ്സ്, രണ്ട് എമൗണ്ട് കോളം ആയിട്ട് നമ്മൾ എഴുതണം. ആൻഡ് ആസ് വി യൂസ് ടു റൈറ്റ് ലെഡ്ജർ, ലെഡ്ജർ എഴുതുന്ന പോലെ തന്നെ ഡി ആർ സി ആർ എന്നുള്ളത് ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ മെൻഷൻ ചെയ്യണം. ഡി ആർ സ്റ്റാൻഡ്സ് ഫോർ ഡെബിറ്റ്, സി ആർ സ്റ്റാൻഡ്സ് ഫോർ ക്രെഡിറ്റ് ഐറ്റംസ്. ഓക്കെ, ഇനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഓരോ ഐറ്റം എടുത്ത് നമ്മൾ എഴുതണം. ഫസ്റ്റ് വൺ, ഓപ്പണിംഗ് സ്റ്റോക്ക് 16,500. അതാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 16,500 എഴുതിയേക്കുന്നത്. എന്തെങ്കിലും മൈനസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ഇൻസൈഡ് കോളം യൂസ് ചെയ്യുക, അല്ലാത്തതൊക്കെ ഡയറക്റ്റ് ആൻസേഴ്സ് ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഔട്ട്സൈഡ് എമൗണ്ട് കോളം. അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നമ്മൾ മൈനസ് ചെയ്യാനും ആഡ് ചെയ്യാനും ഒന്നും ഇല്ല. സോ ഡയറക്റ്റ്ലി ക്യാൻ റൈറ്റ് ഇറ്റ് ഔട്ട്സൈഡ് 16,500. ദെൻ നെക്സ്റ്റ് പേർച്ചേസ്, പേർച്ചേസ് ഇസ് 45,000. പേർച്ചേസ് ഉണ്ടെങ്കിൽ യു ഷുഡ് ജസ്റ്റ് ചെക്ക് പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഈ പെർച്ചേസിൽ നിന്ന് പേർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്ത് കാണിക്കണം, ഇറ്റ് ഇസ് എ റൂൾ. സോ പേർച്ചേസ് 45,000 മൈനസ് അല്ലെങ്കിൽ ലെസ് പെർച്ചേസ് റിട്ടേൺ 500, ദാറ്റ് ഇസ് ഷോൺ ഇൻ ദ ഇൻസൈഡ് കോളം കാൽക്കുലേഷനാണ്. 45,500 പോയാൽ എത്രയാ? 44,500, ദാറ്റ് ഇസ് റിട്ടേൺ ഇൻ ദ ഔട്ട്സൈഡ് കോളം, ദാറ്റ് ഇസ് ഓവർ. ദെൻ നെക്സ്റ്റ് സെയിൽസ്, സെയിൽസ് ഉണ്ട്, സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യണം. സെയിൽസ് കം ഇൻ ദ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് ഐറ്റം അല്ല, റൈറ്റിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ നമ്മൾ സെയിൽസ് എഴുതി, അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് 7,500 എന്ന് കാണിച്ചു. ദെൻ നെക്സ്റ്റ് എന്തെങ്കിലും വിട്ടുപോയോ? നെക്സ്റ്റ് കാരേജ് ഇൻവേർട്സ് ആണ്, ഇറ്റ് ഇസ് എ ലെഫ്റ്റ് സൈഡ് ഐറ്റം, ഡെബിറ്റ് സൈഡ് ഐറ്റം. കാരേജ് ഇൻവേർട്സ് 1,200. നെക്സ്റ്റ് വേജസ് 4,800. വേജസ് 4,800 ലെഫ്റ്റ് സൈഡ് ഐറ്റം. ഫ്യുവൽ ആൻഡ് പവർ 3,200, അതും ലെഫ്റ്റിലാണ് വരിക, അതും നമ്മൾ എഴുതി 3,200. ലാസ്റ്റ് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക്. കീപ്പ് ഇൻ മൈൻഡ്, കൺഫ്യൂസ് ആവരുത്, ലെഫ്റ്റിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരിക, ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും റൈറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുക ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ. സോ വി ഹാവ് റിട്ടൺ 18,000. നൗ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു ഷുഡ് ഡു ഇസ് ഫൈൻഡിങ് ഔട്ട് വെദർ ഇറ്റ് ഇസ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. അത് സിമ്പിളാണ്. നമ്മൾ ലെഡ്ജർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടോട്ടൽ എടുത്തിട്ട് വലുതിൽ നിന്ന് ചെറുതൊക്കെ മൈനസ് ചെയ്തിട്ടുള്ള ഒരു ബാലൻസിങ് മെത്തേഡ് ചെയ്തിട്ടുണ്ടാവും. സെയിം സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന ബാലൻസിങ് എമൗണ്ട് നമ്മൾ ലെഫ്റ്റിലാണ് എഴുതുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രോഫിറ്റ്. ഇൻ കേസ് ദ ബാലൻസ് എമൗണ്ട് ഇസ് ബീങ് റിട്ടൺ ഓൺ റൈറ്റ് സൈഡ്, ഇറ്റ് ബിക്കംസ് ലോസ്, ഗ്രോസ് ലോസ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്, മാറി എഴുതരുത്. ലെഫ്റ്റിൽ നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് നമ്മുടെ ബാലൻസിങ് എമൗണ്ട് വരുന്നതെങ്കിൽ ഇറ്റ് ഇസ് സെറ്റ് ടു ബി ദ ഗ്രോസ് പ്രോഫിറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആൻസർ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ലെഫ്റ്റിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഗ്രോസ് പ്രോഫിറ്റ്. റൈറ്റിലാണ് വരുന്നതെങ്കിൽ നമ്മളതിന് ഗ്രോസ് ലോസ് എന്നാണ് പറയുക. സോ ഹൗ ഡിഡ് വി ഗെറ്റ് ദിസ് 18,300? ആ നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഇസ് ഈസി, നത്തിങ്. ഈ റൈറ്റിൽ എഴുതിയ ടോട്ടൽ നമ്പേഴ്സ്, നമ്മൾ എഴുതിയ എമൗണ്ട് എല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുക. ഈ ലെഫ്റ്റിൽ എഴുതിയിട്ടുള്ള എല്ലാ എമൗണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക. സോ ടോട്ടൽ ചെയ്യുമ്പോൾ
റൈറ്റ് സൈഡിലുള്ള 88500 ആണ് വലിയ അമൗണ്ട്. ഓക്കെ, അത് നമ്മളെടുത്ത് രണ്ട് സൈഡിലും എഴുതണം, 88500 88500. എന്നിട്ട് ആ 88500-ൽ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിലൊരു ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ആഡ് ചെയ്തപ്പോൾ. ആ ടോട്ടലും ഈ സൈഡിലെ ടോട്ടലായ 88500 തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ഒരു ബാലൻസ് എമൗണ്ടാണ് ഈ 18300. ഓക്കെ, ബാലൻസ് എവിടെയാണ് നമ്മൾ എഴുതുക? എവിടെയാണോ നമുക്ക് ചെറിയ ടോട്ടൽ കിട്ടിയത് ആ സൈഡിലാണ് ബാലൻസ് എഴുതേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ റൈറ്റ് സൈഡിലാണ് 88500 വലിയ നമ്പർ നമുക്ക് കിട്ടിയത്. അപ്പോൾ ലെഫ്റ്റിലായിരുന്നു എന്ത് എമൗണ്ട് കുറവ്. അതുകൊണ്ട് ബാലൻസിങ് ഫിഗറായ 18300 നമ്മൾ ലെഫ്റ്റിലാണ് എഴുതുക. ആസ് ദി ബാലൻസ് ഹാവ് കം ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ഗ്രോസ് പ്രോഫിറ്റ്. സോ യു ഷുഡ് റൈറ്റ് ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. സപ്പോസ് ഈ വലത്തെ ഭാഗത്താണ് നമ്മൾക്ക് ബാലൻസിങ് ഫിഗർ വന്നതെങ്കിൽ വി മൈറ്റ് ഹാവ് റിട്ടേൺ ബൈ ഗ്രോസ് ലോസ് ക്യാരി ഡൗൺ. ഓക്കെ, അത് ഓർക്കുക. സോ ഐ ഹോ ദി ബാലൻസിങ് ഇസ് ക്ലിയർ. നമ്മൾ എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞ് ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ടോട്ടൽ നോക്കുക, ഏത് ടോട്ടലാണ് വലുതെന്ന് നോക്കുക. ഇൻ ദിസ് ക്വസ്റ്റ്യൻ റൈറ്റ് സൈഡ് ടോട്ടൽ 88500 വലുപ്പം കൂടുതൽ, അത് നമ്മൾ രണ്ട് സൈഡിലും ടോട്ടലായി കാണിക്കണം. എന്നിട്ട് ചെറിയ ടോട്ടലിൽ നിന്ന് ഈ വലിയ ടോട്ടൽ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ദ ബാലൻസിങ് അമൗണ്ട് ഷുഡ് ബി റിട്ടേൺ വേർ ദി ടോട്ടൽ വാസ് ലെസ്. ഈ കേസിൽ റൈറ്റ് സൈഡിൽ വലിയ ടോട്ടലും ലെഫ്റ്റിൽ ചെറിയ ടോട്ടലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിൽ ബാലൻസിങ് ഫിഗറായ 18300 എഴുതി, ലെഫ്റ്റിൽ വരുമ്പോൾ അത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഡൺ. ദെൻ ഇല്ലസ്ട്രേഷൻ 3, സിമിലർ ക്വസ്റ്റ്യൻ. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st December 2017 ഫ്രം ദി ഫോളോയിങ് ബാലൻസസ്. ഇപ്പോൾ ഓരോന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോഴേ ഓർത്തു തുടങ്ങണം ഇതെവിടെ വരും എന്നുള്ള കാര്യം. ഓപ്പണിംഗ് സ്റ്റോക്ക് 4 lakh. ആസ് യു നോ അത് ലെഫ്റ്റിലാണ് നമ്മൾ എഴുതുക. ഓപ്പണിംഗ് സ്റ്റോക്ക് 4 lakh എഴുതി. നെക്സ്റ്റ് പേർച്ചേസ് 20 lakh ഉണ്ട്. യു ഷുഡ് ചെക്ക് വെദർ ദെർ ഇസ് പെർച്ചേസ് റിട്ടേൺ. പെർച്ചേസ് റിട്ടേൺ ഉണ്ട്, 1 lakh 20. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ നമ്മൾ കുറച്ച് കാണിക്കണം. അപ്പോൾ 20 lakh നിന്ന് 1 lakh 20 നമ്മൾ ഇൻസൈഡ് കോളത്തിൽ കുറച്ച് കാണിച്ച് ഔട്ട്സൈഡിൽ ആൻസറായ 18 lakh 80,000 എഴുതി. നെക്സ്റ്റ് നെറ്റ് സെയിൽസ് കൊടുത്തിട്ടുണ്ട്, 48 lakh. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് തന്നെയാണ്, മൊത്തത്തിലുള്ള സെയിൽസ്. സോ 48 lakh സെയിൽസ് എവിടെയാണ് നമ്മൾ എഴുതുക? റൈറ്റ് സൈഡിലാണ്. ദർ ഇസ് നോ സെയിൽസ് റിട്ടേൺ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സെയിൽസ് റിട്ടേൺ കൊടുത്തിട്ടില്ല ക്വസ്റ്റ്യനിൽ, അപ്പോൾ മൈനസ് ചെയ്യാനൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ ഫ്രെയ്റ്റ് ആൻഡ് ഒക്ട്രോയ്, ദാറ്റ് ഇസ് അൻ എക്സ്പെൻസ്, ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ്. നിങ്ങൾ ഫോർമാറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രെയ്റ്റ് ആൻഡ് ഒക്ട്രോയ് കംസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. സോ 65,000 നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതി, ഫ്രെയ്റ്റ് ആൻഡ് ഒക്ട്രോയ്. നെക്സ്റ്റ് വൺ സെല്ലിങ് എക്സ്പെൻസസ്. Selling expenses is not a trading account item. Selling expenses നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിലാണ് ഉണ്ടാവുക. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിൽ സെല്ലിങ് എക്സ്പെൻസ് ഉണ്ടാവില്ല. ഇതേപോലെ ഇടയ്ക്ക് ഇവർ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി വെറുതെ എക്സ്ട്രാ സാധനങ്ങൾ തരും. അതാണ് നമ്മൾ ക്ലിയറായി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സെല്ലിങ് എക്സ്പെൻസസ് എവിടെയും എഴുതേണ്ട ആവശ്യമില്ല ട്രേഡിംഗ് അക്കൗണ്ടിൽ, അത് വരില്ല. നെക്സ്റ്റ് കോൾ ഗ്യാസ് വാട്ടർ, അത് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റമാണ്, 22,000. സി കോൾ ഗ്യാസ് ആൻഡ് വാട്ടർ 22,000 നമ്മൾ എഴുതി. പർച്ചേസ് റിട്ടേൺ ഓൾറെഡി നമ്മൾ മൈനസ് ആക്കി കാണിച്ചതാണ്. ദെൻ ക്യാരേജ് ഓൺ പർച്ചേസ് 2 lakh. ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും, ക്യാരേജ് ഓൺ പർച്ചേസ്. ബട്ട് ക്യാരേജ് ഓൺ സെയിൽസ് വിൽ നോട്ട് ബി ഷോൺ ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. അത് മനസ്സിൽ വെക്കുക. ക്യാരേജ് ഓൺ പേർച്ചേസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റിൽ വരുന്ന ഐറ്റമാണ്, എഴുതാം. ക്യാരേജ് ഓൺ സെയിൽസ് വിൽ നോട്ട് കം ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ സെല്ലിങ് എക്സ്പെൻസസും ഈ ക്യാരേജ് ഓൺ സെയിലും വെറുതെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നേക്കുന്നതാണ്. ദാറ്റ് വോണ്ട് കം. ദെൻ നെക്സ്റ്റ് വൺ അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റമാണ്, ട്രേഡിങ്ങിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഓഫീസ് റെൻറ്റ്, അതും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരില്ല, അതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരേണ്ട ഐറ്റമാണ്.
ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി 7,28,000 അത് ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റമാണ്. സോ ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ ലെഫ്റ്റിൽ 7,28,000 എഴുതി. ദെൻ ഡോണ്ട് ഫർഗെറ്റ് അബൌട്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇതാ താഴെ ഇവിടെ 6,00,000 കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ കം ഇൻ ദ റൈറ്റ് സൈഡ്, 6,00,000. നമ്മളെല്ലാ ഐറ്റംസും എഴുതി. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് എവിടെ വരും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് വെരി ഈസി ടു സോൾവ്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എക്സ്ട്രാ ഐറ്റംസ് തരും, അത് നിങ്ങൾ അറിയാതെ എടുത്ത് താഴെ എഴുതരുത്, ഇറ്റ് വിൽ ബിക്കം റോങ്. ഓക്കെ, നൗ വി ഹാവ് റിട്ടൺ എവറിത്തിങ്, നമുക്ക് ആൻസർ ഒക്കെ കിട്ടി, നമ്മൾ എഴുതി കഴിഞ്ഞു. വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? എഴുതിയ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. സോ ഈ സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യുക, ഇവിടെയും ഇത്ര എമൗണ്ട്സ് ടോട്ടൽ ചെയ്യുക. ഫൈൻഡ് ഔട്ട് വിച്ച് സൈഡ് ഇസ് ബിഗ്ഗർ. ഈ ക്വസ്റ്റ്യനിലും റൈറ്റ് സൈഡിലാണ് വലിയ എമൗണ്ട് നമുക്ക് കിട്ടുന്നത്, 54,00,000. 54,00,000 എന്നുള്ളത് റൈറ്റ് സൈഡ് ടോട്ടലാണ്, ലെഫ്റ്റിൽ അതിലും ചെറിയ ടോട്ടലാണ് കിട്ടുന്നത് നമുക്ക്. സോ 54,00,000 ഇസ് റിട്ടേൺ ഓൺ ബോത്ത് സൈഡ്. 54,00,000 നമ്മുടെ രണ്ട് സൈഡിലും എഴുതും. എന്നിട്ട് 54,00,000-ൽ നിന്ന് ഈ സൈഡിൽ കിട്ടിയ ടോട്ടൽ ആൻസർ എന്താണോ തമ്മിൽ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബാലൻസിങ് ഫിഗറാണ് 21,05,000. ഓക്കെ, ഏത് സൈഡിലാണ് നമുക്ക് ചെറിയ ടോട്ടൽ കിട്ടിയത്? ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ ബാലൻസിങ് ഫിഗറായ 21,05,000 കാണിക്കേണ്ടത്. ബാലൻസിങ് ഫിഗർ ഹസ് കം ഓൺ ദ ലെഫ്റ്റ് സൈഡ്, സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ പ്രോഫിറ്റ്, ടു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കാണിച്ചിട്ട് ആ ബാലൻസിങ് ഫിഗർ കാണിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ്. യെസ്, സോ ദീസ് ടു ക്വസ്റ്റ്യൻ ഷുഡ് ബി വർക്ക്ഡ് ഔട്ട് ഇൻ ദി നോട്ട് ബുക്ക്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി സ്വന്തം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. വാച്ച് ദിസ് വീഡിയോ, സിറ്റ് ആൻഡ് വർക്ക്ഔട്ട് യുവർ സെൽഫ്, ഓൺലി ദെൻ യു വിൽ ലേൺ. ഓക്കെ, താങ്ക് യു.